യേശുനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം യൂണിറ്റ് 6 20-ാമത്തെ പാഠമാണ്, നോമ്പും ഉപവാസവും. നിങ്ങൾ എല്ലാവരും പതിവായി നോമ്പ് നോക്കാറുണ്ടോ? സഭയുടെ വിവിധ നോമ്പുകളെ പറ്റിയാണ് ഈ പാഠത്തിൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. നോമ്പിനെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചും നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രൈസ്തവ മതത്തിൽ മാത്രമല്ല നോമ്പും ഉപവാസമുള്ളത്, എല്ലാ മതങ്ങളിലും നോമ്പും ഉപവാസവുമുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭയിൽ നോമ്പും ഉപവാസവും കടന്നു വന്നത്. ഇനി നമുക്ക് നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. ഉപവാസം അഥവാ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെടിയുക എന്നാണ് അർത്ഥം. കുറഞ്ഞ പക്ഷം ഉച്ചവരെയെങ്കിലും ഭക്ഷണം വെടിയുന്നതിനെയാണ് സഭ ഉപവാസം എന്ന അനുഷ്ഠാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 വരെ ഉപവസിക്കുന്ന രീതിയും സന്ധ്യയ്ക്ക് 6 വരെ ഉപവസിക്കുന്ന രീതിയും സഭയിലുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ മത്സ്യ മാംസാദിയായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കൊഴുപ്പ് ഏറെ കലർന്നിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ വിശേഷ കാലഘട്ടങ്ങളിൽ വെടിയുന്നതിനെയാണ് നോമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് നോമ്പും ഉപവാസവും കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നോക്കാം. 1, ആത്മാവിനെ പരിപോഷിക്കുന്നത് എന്താണ് നോമ്പ് ഉപവാസം കൊണ്ടുള്ള 1 പ്രയോജനം. 2, മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും ശക്തമായ ഭക്ഷണത്തോടുള്ള താല്പര്യമാണ്, അതിനെ നിയന്ത്രിക്കുവാൻ നോമ്പും ഉപവാസവും മൂലം നമുക്ക് കഴിയും. 3, ഹൃദയ വിശുദ്ധീകരണവും മാനസിക ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുവാനും നോമ്പ് ഉപവാസം എന്നിവയിൽ കൂടി നമുക്ക് കഴിയും. 4, നമ്മുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന തിന്മയുടെ പ്രലോഭനങ്ങളെ ജയിക്കുവാനും നോമ്പും ഉപവാസവും നമ്മെ സഹായിക്കുന്നു. ഇനി നമുക്ക് നോമ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിന് കൊടുക്കുന്ന ഭക്ഷണ നിയന്ത്രണത്തിൽ തന്നെ നോമ്പിന്റെ തത്വം അടങ്ങിയിരിക്കുന്നു. എന്താണത്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം തിന്നരുത്. മോശ സീനായ് പർവ്വതത്തിൽ വെച്ച് 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ വാങ്ങുന്നതിന് മുമ്പ് ഏലിയ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് 40 ഉപവസിച്ചു. അതുപോലെ നിനവെ നിവാസികൾ 40 ഉപവസിച്ചതായി പഴയ നിയമത്തിൽ പറയുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ഉപവസിച്ചു. യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് 3 ഉപവസിച്ചതായും അതുപോലെ എസ്തേറും ഇസ്രായേൽ ജനം മുഴുവനും 3 ഉപവസിച്ച് പ്രാർത്ഥിച്ചതായും വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദുരന്തങ്ങളുടെയും വിലാപത്തെയും കാലത്ത് യഹൂദന്മാർ ഉപവസിച്ചിരുന്നു. അപ്പോസ്തലന്മാരും ഉപവസിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പും ഉപവാസവും സഭയിൽ എന്നതിനെ കുറിച്ച് നോക്കാം. 2-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ രചിക്കപ്പെട്ട ഡിഡാക്കെ അഥവാ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഉപവസിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 ബുധനും വെള്ളിയും ഉപവസിക്കണം എന്നും ഇതുകൂടാതെ മാമോദിസ എടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ഉപവാസം അനുഷ്ഠിക്കണമെന്നും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ കർത്താവ് നോക്കിയതായ 40 സഭയിൽ ആരംഭിച്ചു. 4-ാം നൂറ്റാണ്ട് മുതൽ 40 അനുഷ്ഠാനം ഉണ്ടായിരുന്നതായി വ്യക്തമായ തെളിവുകളുണ്ട്. പിന്നീട് കർത്താവിന്റെ ക്രൂശി മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയോട് സംബന്ധിച്ച് 50 ഇനി നമുക്ക് കാനൂനിയ നോമ്പുകൾ എന്താണെന്ന് നോക്കാം. ഒരു വിശ്വാസി അനുഷ്ഠിക്കണമെന്ന് സഭ പഠിപ്പിച്ചിട്ടുള്ള നോമ്പുകളാണ് കാനൂനിയ നോമ്പുകൾ എന്ന് പറയുന്നത്. 5 നോമ്പുകളാണ് കാനൂനിയ നോമ്പുകളായിട്ടുള്ളത്.
ഒന്ന് വലിയ നോയമ്പ് അഥവാ അമ്പത് നോമ്പ്. കർത്താവ് 40 ദിവസം നോമ്പ് നോക്കിയതിനെ അനുസ്മരിച്ച് 40 ദിവസവും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ 10 ദിവസവും ചേർത്ത് 50 ദിവസം നോമ്പ് നോക്കുന്നു. വലിയ നോമ്പ് സാധാരണ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലായിരിക്കും. ഓരോ വർഷവും ഈ തീയതികളിൽ മാറി വരാം. 2. സ്ലീബാ നോയമ്പ്. ജൂൺ മാസം 16 മുതൽ 29 വരെയാണ് സ്ലീഹ നോമ്പ് അനുഷ്ഠിക്കുന്നത്. കർത്താവിന്റെ 12 സ്ത്രീയന്മാരെയും ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് ലീയായെയും ഓർത്തുകൊണ്ട് 13 ദിവസം ഈ നോമ്പ് ആചരിക്കുന്നു. പത്രോസ് പൗലോസ് ലീയന്മാരുടെ ഓർമ്മ ദിനമായ June 29 ഒരു മാറാനായ പെരുന്നാളാണല്ലോ. 3. ശൂനോയ നോയമ്പ്. പരിശുദ്ധ ദേവമാതാവിന്റെ വാഗ്ദപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ നോമ്പ് August 1 മുതൽ 15 വരെ കൊണ്ടാടും. August 15 വാഗ്ദപ്പ് പെരുന്നാളിനോട് കൂടി നോമ്പ് അവസാനിക്കുന്നു. 4. എൽദോ നോമ്പ്. കർത്താവിന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് December 1 മുതൽ 25 വരെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നു. December 25 ജനന പെരുന്നാൾ ദിനം സമാപിക്കുന്നു. 5. 3 നോമ്പ്. വലിയ നോയമ്പ് ആചരിക്കുന്നതിന് മുമ്പ് 18 ദിവസം 3 നോമ്പ് ആചരിക്കുന്നു. നിനവേക്കാരുടെ അനുതാപത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യോനയുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് നോക്കുന്ന നോമ്പ് ആണിത്. ഇതിനും ഒരു നിശ്ചിത തീയതി ഇല്ല. ഇവ കൂടാതെ എല്ലാ ബുധനും വെള്ളിയും നോമ്പ് ദിനങ്ങളാണ്. എന്നാൽ 3 നോമ്പിനും വലിയ നോമ്പിനും ഇടയിലുള്ള 18 ദിവസങ്ങളും ഉയർപ്പ് മുതൽ പെന്തിക്കോസ്റ്റ് വരെയുള്ള 50 ദിവസങ്ങളും നോമ്പ് ആചരിക്കേണ്ടതായില്ല എന്ന് സഭ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാ നോമ്പിലും ഉപവാസം കൂടെ ഉണ്ടായിരിക്കണമെന്ന് സഭ കൽപ്പിക്കുന്നു. നോമ്പും ഉപവാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് തിന്മയിൽ നിന്നുള്ള വിടുതലാണ് എന്ന് നാം പഠിച്ചു. അതിനാൽ അനുതാപം, വിശുദ്ധ കുമ്പസാരം ഇവ നോമ്പ് സമയങ്ങളിൽ അർത്ഥവത്തായി നടത്തണം. സഹോദരങ്ങളുമായി നിരപ്പുണ്ടാക്കുകയും സമൂഹത്തിൽ ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അങ്ങോട്ട് ചെന്ന് സഹായിക്കുകയും ചെയ്യണം. അതിഥികൾക്കായി തന്റെ ഭക്ഷണം ബാധിച്ചു നൽകാത്തവന്റെ നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നുവെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? ഇത്രയുമാണ് നമുക്ക് നോമ്പിനെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചും പഠിക്കുവാനുള്ളത്. മനപ്പാഠവാക്യം: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. യെശയ്യാവ് 58:6. നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ നോമ്പാലെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മനുഷ്യപുത്രനായ മോശയെപ്പോലെയും ഏലിയായെപ്പോലെയും നോമ്പ് നോറ്റ് എന്ന അത്യുന്നതനായവനെ, നിന്നാലെ മാലകമാർക്ക് ഞങ്ങൾ സദൃശപ്പെടുകയും നിന്റെ രുചികളാൽ ലോകരുചികളെ നിരസിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപസിച്ച് എന്ന മശിയ കർത്താവെ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ഉറവായിക്കും സ്തുതി. ആമേൻ.